ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് അരുഷി താക്കൂർ ഞാൻ കേന്ദ്രീയ വിദ്യാലയ ബനികേത് ദൽഹോജി ജില്ല ചമ്പയിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി താങ്കളോട് ഈ ചോദ്യം ഉണ്ട് പരീക്ഷാ സമയത്ത് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ഞാൻ എവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങും എന്നതാണ് ഞാൻ എല്ലാം മറന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അത് എനിക്ക് വളരെയധികം സമ്മർദ്ദം നൽകുന്നു നന്ദി ആരുഷി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ നെല്ലറ സംസ്ഥാനമായ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് റായ്പൂർ റായ്പൂരിലെ അതിഥി ദിവാൻ ഈ പ്രശ്നത്തെ കുറിച്ചുള്ള തന്റെ ജിജ്ഞാസയ്ക്ക് ഒരു പരിഹാരം ആഗ്രഹിക്കുന്നു അതിഥി നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എൻ്റെ പേര് അതിഥി ദിവാൻ ഞാൻ ഛത്തീസ്ഗഡിലെ കൃഷ്ണ പബ്ലിക് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് താങ്കളോടുള്ള എൻ്റെ ചോദ്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നു എന്നതാണ് പക്ഷേ അവസാനം വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്റെ ഏത് ജോലിയും കൃത്യസമയത്ത് പൂർത്തിയാക്കിയാലും ഞാൻ കൂടുതൽ വിഷമിക്കും കാരണം ഒന്നുകിൽ ഞാൻ മറ്റു ജോലികൾ ചെയ്യാൻ വളരെയധികം സമയമെടുക്കും അല്ലെങ്കിൽ ഞാൻ അവ ും എല്ലാ ജോലികളും കൃത്യസമയത്ത് എങ്ങനെ പൂർത്തിയാക്കാമെന്ന് അറിയാൻ എനിക്ക് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ആകാംക്ഷ അവരുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനും അവരുടെ സമയം വിനിയോഗിക്കുന്നതിനും താങ്കളുടെ മാർഗനിർദ്ദേശം തേടുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദയവായി അവരുടെ പ്രശ്നം പരിഹരിക്കുക वैसे भी जीवन में टाइम मैनेजमेंट के प्रति हमें जागरूक रहना നോക്കൂ ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ല എന്തായാലും ജീവിതത്തിൽ സമയ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലി കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടിരിക്കണം കൃത്യസമയത്ത് ചെയ്യാത്തതിനാൽ പണി കുമിഞ്ഞുകൂടുന്നു മാത്രമല്ല ജോലി ചെയ്തൊരിക്കലും അടുക്കില്ല ജോലിയിൽ സംതൃപ്തിയുണ്ട് ജോലി ചെയ്യാതെ മടുത്തു മുന്നിൽ കാണുന്നു അയ്യോ ഇത്ര പണി തളർച്ച തോന്നുന്നു രണ്ടാമതായി ഒരു പേനയോ പെൻസിലോ എടുത്ത് നിങ്ങൾ എപ്രകാരമാണ് സമയം ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരാഴ്ചയോളം ഒരു ഡയറി എഴുതുക നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ഏത് വിഷയത്തിൽ എത്ര സമയം നിങ്ങൾ ചെലവഴിക്കുന്നുവെന്നും നിങ്ങൾ ുവഴികൾ തേടുന്നുണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നും കണ്ടെത്തുക വിശദാംശങ്ങളിലേക്ക് പോകണോ എന്ന് സ്വയം ഒരു ചെറിയ വിശകലനം നടത്തുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അതിൽ തന്നെ മുഴുകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെടാത്തതും എന്നാൽ അത്യാവശ്യവുമായ മൂന്ന് വിഷയങ്ങളുണ്ട് അവ നിങ്ങൾക്ക് ഒരു ഭാരമായി അനുഭവപ്പെടാം ആ വിഷയത്തിൽ ദിവസവും രണ്ട് മണിക്കൂർ ചെലവഴിച്ചിട്ടും നിങ്ങളുടെ അധ്വാനത്തിന് അനുസൃതമായ മാർക്ക് ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ നിർബന്ധമായും പഠിക്കണമെന്നില്ല മനസ്സ് ഫ്രഷ് ആകുമ്പോൾ പഠിക്കണം കാരണം നിങ്ങൾക്കിഷ്ടപ്പെടാത്ത വിഷയം നിങ്ങൾക്ക് കഠിനമായി അനുഭവപ്പെടും എന്നാൽ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിന് മുപ്പത് മിനിറ്റ് നൽകുന്നത് ഒരു മുൻഗണന ആക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമെടുത്ത് അതിൽ ഇരുപത് മിനിറ്റ് ചെലവഴിക്കുക എന്നിട്ട് നിങ്ങൾക്കിഷ്ടം അല്പം കുറഞ്ഞ വിഷയത്തിൽ മുപ്പത് മിനിറ്റ് ചെലവഴിക്കുക ഇതുപോലെ ഒരു ദിനര്യ ഉണ്ടാക്കുക നിങ്ങൾ ഉറപ്പായും വിശ്രമം അനുഭവപ്പെടും നിങ്ങൾ ഒഴിവാക്കിയിരുന്ന വിഷയങ്ങളിൽ ക്രമേണ താത്പര്യം കണ്ടെത്തും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ പലപ്പോഴും ധാരാളം സമയം പാഴായി പോയേക്കാം तो धीरे से एक एक तार को पकड़ने की कोशिश करेगा कि खुलने നിങ്ങളിലുള്ളവർ പട്ടം പറത്തുന്നത് കണ്ടിരിക്കണം കുട്ടിക്കാലത്ത് അത് വളരെ ഇഷ്ടമായിരുന്നു പട്ടത്തിന്റെ നൂലായ ചരട് ചിലപ്പോൾ പരസ്പരം പിണങ്ങി ഒരു വലിയ കെട്ടായി മാറും ഒരു ബുദ്ധിമാനായ ഒരാൾ ഇപ്പോൾ എന്തു ചെയ്യും അവൻ ഇങ്ങനെ വലിക്കുമോ അവൻ ശക്തി പ്രയോഗിക്കുമോ ഇത് ചെയ്യില്ല തുറക്കാൻ വഴി എവിടെയെന്ന് നോക്കാൻ മെല്ലെ ഓരോ ത്രെഡും പിടിക്കാൻ ശ്രമിക്കും പിന്നെ പതുക്കെ പതുക്കെ തുറന്നു നോക്കിയാൽ ഇത്രയും വലിയ കെട്ടും ഈസിയായി തുറന്ന് എല്ലാ ചരടുകളും കയ്യിൽ ഇട്ട് കൊടുക്കും ആവശ്യം നമ്മൾ നിർബന്ധിക്കേണ്ടതില്ല നിങ്ങളൊരു പരിഹാരം എളുപ്പത്തിൽ കണ്ടെത്തണം നിങ്ങളൊരു പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളത് വലിയ രീതിയിൽ ചെയ്യുമെന്ന് ഉറപ്പുണ്ട് രണ്ടാമതായി വീട്ടിൽ അമ്മയുടെ ജോലി നിങ്ങൾ എപ്പോഴെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ സത്യത്തിൽ നിനക്ക് അതിഷ്ടമാണ് നീ സ്കൂളിൽ നിന്നും വരുമ്പോൾ അമ്മ എല്ലാം റെഡിയാക്കി വച്ചിരുന്നു രാവിലെ സ്കൂളിൽ പോകേണ്ടി വന്നപ്പോൾ അമ്മയെല്ലാം ഒരുക്കി വെച്ചിരുന്നു വളരെ നല്ലതായി തോന്നുന്നു എന്നാൽ അമ്മയുടെ സമയപരിപാലനം എത്ര നല്ലതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ അവർക്കറിയാം രാവിലെ ഞാൻ ഇത് ആറു മണിക്ക് ചെയ്യണം ഇത് ഇതാറ് മുപ്പതിന് ചെയ്യണം ഒൻപത് മണിക്ക് പോകേണ്ടി വന്നാൽ ഇത് ചെയ്യണം പത്ത് മണിക്ക് വീട്ടിൽ വന്നാൽ ഇത് ചെയ്യണം അതായത് അത്തരം ഒരു പെർഫെക്റ്റ് ടൈം മാനേജ്മെന്റ് അമ്മയാണ് ചെയ്യുന്നത് അതേസമയം മിക്ക ജോലികളും അമ്മയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു ജോലിയിലും അയാൾക്ക് ഭാരമായി തോന്നാറില്ല ക്ഷീണം ഒരുപാട് ജോലിയുണ്ട് വളരെയധികം അത് ചെയ്യുന്നില്ല കാരണം ഈ മണിക്കൂറിൽ ഞാൻ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് അവർക്കറിയാം അധിക സമയം കിട്ടുമ്പോൾ പോലും അവർ മിണ്ടാറില്ല അവർ ഒന്നോ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിപരമായ പ്രവർത്തനം തുടരുന്നു സൂചി നൂലിനൊപ്പം ഇരിക്കും എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും വിശ്രമിക്കാനുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അമ്മയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാൽ പോലും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ് ടൈം മാനേജ്മെന്റിൽ ഇത് രണ്ട് മണിക്കൂർ നാലു മണിക്കൂർ മൂന്ന് മണിക്കൂർ അല്ല മൈക്രോ മാനേജ്മെന്റാണ് ആവശ്യം ഏത് വിഷയത്തിന് എത്ര സമയം കൊടുക്കണം ഏത് ജോലിക്ക് എത്ര സമയം കൊടുക്കണം പഠിക്കണം എന്നുള്ളതുകൊണ്ട് വെറും ആറ് ദിവസത്തേക്ക് ഞാനത് ചെയ്യില്ല എന്ന് ഇത്ര നിയന്ത്രണങ്ങൾ പോലും വയ്ക്കരുത് അപ്പോൾ നിങ്ങൾ തളരും ശരിയായി വിതരണം ചെയ്യുക